ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. ബജറ്റ് നിർദ്ദേശങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന്റെ രൂപരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിലയിരുത്തും. നടപ്പുവർഷത്തെ കേന്ദ്ര ബജറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. രാജ്യത്ത് 87 ലക്ഷത്തിലധികം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.32%. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബസന്ത പഞ്ചമി ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം. ISL ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ മേഖലയ്ക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന്റെ രൂപരേഖ തയ്യാറാക്കാൻ സംഘടിപ്പിക്കുന്ന വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി പ്രവീൺകുമാർ. ധനകാര്യ സ്ഥാപന പ്രതിനിധികൾ, കൺസൾട്ടന്റുമാർ, വിഷയവിദഗ്ധർ തുടങ്ങി 200-ലധികം പേർ വെബിനാറിൽ പങ്കെടുക്കും. വൈകിട്ടാണ് വെബിനാർ. അടിസ്ഥാന സൌകര്യ മേഖലയുടെ വികസനത്തിനുള്ള വിവിധ ഘട്ടങ്ങളും അതിനുള്ള സാങ്കേതിക വിദ്യകളും യോഗം ചർച്ച ചെയ്യും. മന്ത്രിതല സമിതികളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സമ്മേളനവും ഉണ്ടാകും. ബജറ്റ് നിർദ്ദേശങ്ങളിൽ അതിവേഗം നടപ്പാക്കാനാവുന്ന പദ്ധതികളുടെ പട്ടിക സമ്മേളനം തയ്യാറാക്കും. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള രൂപരേഖയും വെബിനാർ ആവിഷ്കരിക്കും. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പദ്ധതികളും ആസൂത്രണം ചെയ്യും. അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഗുണമേന്മ, അത്യാധുനിക സാങ്കേതിക വിദ്യ, നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ആസൂത്രണങ്ങൾ എന്നിവയും പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട്ടിൽ ഇന്ധനവാതക മേഖലയിലെ സുപ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. വിദൂര ദൃശ്യ സംവാദ സംവിധാനത്തിലൂടെയാണ് പരിപാടി. രാമനാഥപുരം തൂത്തുക്കുടി പ്രകൃതിവാതക പൈപ്പ്ലൈൻ, ഗ്യാസോലിൻ ഡീസൾഫ്യൂറൈസേഷൻ യൂണിറ്റ് എന്നിവയാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക. ഈ പദ്ധതികൾ രാജ്യത്ത് ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഉത്തേജനമാകും. തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത്, മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി, കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഉത്തർപ്രദേശിൽ മഹാരാജ സുഹേൽദേവ് സ്മാരകത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും വികസന രംഗത്ത് രാജ്യം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹ്റൈച്ച് ജില്ലയിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ സംബന്ധിച്ചു. നടപ്പുവർഷത്തെ ബജറ്റ് നിർദ്ദേശങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. ഗവേഷണ വികസന രംഗങ്ങളിൽ ബജറ്റ് മികച്ച പിന്തുണയാണ് നൽകുന്നത്. രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക നയം നടപ്പാക്കാനും ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും സഹായകമാണെന്നും ഡോ ഹർഷവർദ്ധൻ പറഞ്ഞു. ബജറ്റ് വിഹിതത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷത്തേക്കാൾ 30% വർധന ഉണ്ടായിട്ടുണ്ട്. കോവിഡ് മഹാമാരി നേരിടാൻ ശാസ്ത്ര സാങ്കേതിക രംഗം നിർണായക പങ്കാണ് വഹിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പ്രാവീണ്യവും പാരമ്പര്യ മൂല്യങ്ങളും അണിനിരത്താൻ റെയിൽവേ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ട്വീറ്റിനു മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കർണാടകയിലെ ചണ്ണപട്ന സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള തദ്ദേശീയ കരകൌശല ഉത്പന്നങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും പരാമർശിച്ചാണ് ശ്രീ ഗോയൽ ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാൻ ഇവ പ്രയോജനപ്പെടുമെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹി പോലീസിന്റെ 74-ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പോലീസ് സേനയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. രാജ്യതലസ്ഥാനത്ത് പ്രതികൂല സാഹചര്യങ്ങളിലും നിശ്ചയദാർഢ്യത്തോടെ നിയമപാലന നിർവ്വഹണം നടത്തുന്ന ഡൽഹി പോലീസിനെ അഭിവാദ്യം ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു. രാജ്യതലസ്ഥാനത്ത് ക്രമസമാധാനം പാലിക്കാൻ ഡൽഹി പോലീസ് ചെയ്യുന്ന സേവനങ്ങളെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ശ്ലാഘിച്ചു. ഡൽഹി പോലീസിന്റെ 74-ാം സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചില ദേശവിരുദ്ധ ശക്തികൾ ക്രമസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തി പൊതുമുതൽ നശിപ്പിച്ചപ്പോൾ ഡൽഹി പോലീസ് സംയമനത്തോടെയാണ് സ്ഥിതി നിയന്ത്രിച്ചതെന്ന് ശ്രീ കിഷൻ റെഡ്ഡി പറഞ്ഞു. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഗുജറാത്തിലെ 4 നഗരങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിശാ നിയമം ഈ മാസം അവസാനം വരെ നീട്ടി. അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, രാജ്കോട്ട് എന്നിവിടങ്ങളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ വരെയായിരുന്നു നിരോധനം. അർദ്ധരാത്രി മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ആഭ്യന്തര സാംസ്കാരിക വാർത്താവിതരണ മന്ത്രാലയങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്ത് ഇതുവരെ 87,20,000ത്തിലധികം പേർക്ക് കോവിഡ് 19 പ്രതിരോധ കുത്തിവയ്പ് നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4,35,527 പേർക്ക് കോവിഡ് 19 വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 11,500 രോഗികൾ കൂടി സുഖം പ്രാപിച്ചതോടെ കോവിഡ് 19 രോഗമുക്തി നിരക്ക് 97.32% ഉയർന്നു. 1,06,000 പേർ ഇതിനോടകം രോഗമുക്തി നേടിയതായി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് 136,872 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ആകെ പോസിറ്റീവ് കേസുകളുടെ 1.25% മാത്രമാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 9,121 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,09,00,000 കടന്നു. 24 മണിക്കൂറിനുള്ളിൽ 81 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 155,000 കഴിഞ്ഞ 24 മണിക്കൂറിനകം 615,000 പരിശോധനകൾ നടത്തിയതായി ICMR അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 20,73,00,000 പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മധ്യപ്രദേശിൽ ബസ് അപകടത്തിൽ 18 പേർ മരിച്ചു. സിദ്ധി ജില്ലയിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞാണ് അപകടം. സിദ്ധിയിൽ നിന്നും സത്നയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 50 പേർ ബസ്സിലുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. 35 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇതുവരെ 56 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മേഖലയിൽ 148 പേരെയാണ് കാണാതായിട്ടുള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 18 മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് ലഭിച്ചത്. തപോവൻ ഊർജ്ജ പദ്ധതി പ്രദേശത്ത് 9 ദിവസം മുമ്പാണ് മിന്നൽ പ്രളയമുണ്ടായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ബസന്ത് പഞ്ചമി, സരസ്വതി പൂജ എന്നിവ ആഘോഷിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. ബുദ്ധിയുടെയും അറിവിന്റെയും ദേവതയായ സരസ്വതിയെ ഏറെയും വിദ്യാർത്ഥികളാണ് ആരാധിക്കുക. പശ്ചിമബംഗാളിൽ പരമ്പരാഗതവും മതപരവുമായ ചടങ്ങുകളോടെയാണ് സരസ്വതി പൂജ ആഘോഷിക്കുന്നത്. മഹാമാരിയുടെ ഈ ഘട്ടത്തിൽ ചടങ്ങുകളിൽ ജനപ്രാതിനിധ്യം കുറവായിരിക്കും. വസന്തപഞ്ചമിയുടെയും സരസ്വതി പൂജയുടെയും ശുഭദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വസന്തത്തിന്റെ ആഗമനം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. വസന്തകാലത്തിന്റെ വരവിനെ അടയാളപ്പെടുത്തുന്ന ഈ സുദിനത്തിൽ അറിവ്, ജ്ഞാനം, സന്തോഷം, സമൃദ്ധി എന്നിവയാൽ സരസ്വതി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. വസന്തപഞ്ചമിയുടെയും സരസ്വതി പൂജയുടെയും ശുഭദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരും വസന്തപഞ്ചമി ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 482 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 164 റൺസിന് എല്ലാവരും പുറത്തായി. നേരത്തെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 53 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനുവേണ്ടി ക്യാപ്റ്റൻ ജോ റൂട്ടും മൊയിൻ അലിയും മാത്രമാണ് അല്പമെങ്കിലും ചെറുത്തുനിന്നത്. ഇന്ത്യയ്ക്കായി അക്ഷർ പട്ടേൽ 5 വിക്കറ്റും അശ്വിൻ 3 വിക്കറ്റും നേടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30. സ്പെയിനിന്റെ റാഫേൽ നദാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഇറ്റലിയുടെ ഫാബിയോ ഫോഗ്നിനിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് നദാൽ തോൽപ്പിച്ചത്. സ്കോർ 6-3, 6-4, 6-2. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാക്കുന്ന 43 വികസന പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 25 പദ്ധതികളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വൈകിട്ട് 4 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. 600 കോടിയിലേറെ രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേഖലാ പ്രദർശനം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. 80 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. രാജ്യാന്തര മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, ഹോമേജ്, മലയാള സിനിമ തുടങ്ങി 8 വിഭാഗങ്ങളായാണ് പ്രദർശനം. ലോക സിനിമാ വിഭാഗത്തിൽ 22 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് നിർദ്ദേശങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന്റെ രൂപരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിലയിരുത്തും. നടപ്പുവർഷത്തെ കേന്ദ്ര ബജറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. രാജ്യത്ത് 87,00,000 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.32%. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബസന്ത് പഞ്ചമി ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.